കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്ന ഏത് ഉപകരണത്തിന്റെ ധർമ്മം നിറവേറ്റുന്നവയാണ് ഐ സി ചിപ്പുകൾ? പ്രൊസസ്സർ, പ്രൊസസ്സർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ്റെ ഓപ്ഷനിലെ സി ആണ് കേട്ടോ ആൻസർ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഔട്ട്പുട്ട് ഉപകരണം? ചുവടെ തന്നിരിക്കുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം ഏതാണ് എന്നുള്ളത് നോക്കാം. പ്ലോട്ടർ സി തന്നെയാണ് കേട്ടോ. ചുവടെ തന്നിരിക്കുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉദാഹരണമല്ലാത്തത്, സോഫ്റ്റ്വെയർ അറിയാം, അതിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്ന്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഉപജ്ഞാതാവ് ആര്? നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിച്ചാർഡ് സ്റ്റാൾമാൻ. ഓക്കെ, ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വൈഫൈ നെറ്റ്വർക്കിങ്ങിന് ആവശ്യമില്ലാത്തത്? ആവശ്യമില്ലാത്തത് വൈഫൈ നെറ്റ്വർക്കിന് ആവശ്യമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചോദ്യം ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. നോക്കാം എന്തായിരിക്കും ആൻസർ. ട്രാൻസ്പോണ്ടർ അല്ലേ, ട്രാൻസ്പോണ്ടർ. നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോക്കണം. അങ്ങനെയാണെങ്കിൽ വൈഫൈയുടെ പിതാവ് ആരാം? അത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക. വൈഫൈയുടെ എഴുതരം, വൈഫൈയുടെ പിതാവ് ആരാ അല്ലേ, പിതാവ് ആരാ? ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക. മോഡത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ബിങ് എന്നത് ഒരു ഡാഷ് ആണ്. BING എന്ന് പറയുന്നത് ഒരു ഡാഷ് ആണ്. ഓക്കെ, എന്താണ്? സെർച്ച് എഞ്ചിനാണ്. വേൾഡ് വൈഡ് വെബ് WWW ഉപജ്ഞാതാവ് ആരാണ്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. ടിം ബെർണേഴ്സ് ലീ ആണ് ആൻസർ പറയുന്നത്. പറഞ്ഞു. ഓക്കെ, കിട്ടിയല്ലോ. ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത വർഷം വർഷമാണ് ചോദിച്ചിരിക്കുന്നത്, 2008. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തി എന്താണ്? ക്രാക്കിംഗ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം, അതും നിങ്ങൾ കമൻ്റ് ചെയ്യണം. മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഒന്നുകൂടെ വായിക്കാം. മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ചോദ്യം എഴുതണം, അതിന് ഉത്തരം എഴുതാം. ചോദ്യം നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ആ ചോദ്യം വായിക്കും, ചോദ്യം നോക്കും, ആൻസറും നോക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും.